ദേവാലയത്തിന് മുൻപിൽ പ്രധാന റോഡിനോട് ചേർന്ന് പരിശുദ്ധ മാതാവിൻ്റെ കപ്പേള. നിരവധി പേർ അനുനിമിഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു. കപ്പേളയ്ക്കും ദേവാലയത്തിനും അഭിമുഖമായി റോഡിൻ്റെ മറുവശത്ത് മുസ്ലിം ആരാധനാലയമായ ശാദുലി പള്ളി. ദേവാലയ മണിനാദവും വാങ്കുവിളിയും ഒരേ സമയം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ഇങ്ങനെ വിവിധ ജാതിമത ആരാധനാലയങ്ങൾ ഒരുമിച്ച് തോളൊരുമി നിന്ന് കൗതുകമുണർത്തുന്ന ഒരു നഗരം കൂടിയാണ് ഈ സുൽത്താൻ ബത്തേരി. റോഡിലൂടെ കടന്നു പോകുന്ന ഏതൊരാളെയും ശ്രദ്ധയാകർഷിക്കും വിധം ഉയർന്നു നിൽക്കുന്ന ഗോഥിക് ശില്പമാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മനോഹര ദേവാലയത്തിൻ്റെ മുഖവാരത്തിന് 137 അടിയാണ് ഉയരം. ക്രിസ്തുരാജൻ, പരിശുദ്ധ മാതാവ്, വിശുദ്ധ യൗസേപിതാവ് എന്നീ ചിത്രീകരണങ്ങൾ മുഖവാരത്തിൽ ആത്മീയ ചൈതന്യം നിറയ്ക്കുന്നു. ആഘോഷങ്ങൾ, തിരുനാൾ എന്നിവയുടെ വിളംബരം അറിയിക്കുന്ന കൊടിമരം ദേവാലയത്തിന് അഭിമുഖം തീർത്തിരിക്കുന്നു. ഇനി ദേവാലയത്തിനകത്ത് പ്രവേശിക്കാം. സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹയിൽ എനിക്ക് ദർശിക്കാൻ കഴിയുന്നതും ഒരു സ്വർഗീയ ദീപ്തിയാണ്. ഒരു കോട്ടക്കൊത്തളത്തിൻ്റെ ആകൃതിയും ഈ മദ്ബഹയ്ക്കുണ്ട്. ബത്തേരി അസംഷൻ ഇടവകയിൽ 850 കുടുംബങ്ങൾ ഇന്ന് ഉണ്ട്. ഏകദേശം 25 കിലോമീറ്റർ ചുറ്റളവിൽ ഈ കുടുംബങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇടവകയുടെ അതിർത്തികൾ പങ്കിടുന്നത് മറ്റ് സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടും, ഒപ്പം പ്രസിദ്ധമായ വയനാട് വന്യമൃഗ സംരക്ഷണ കേന്ദ്രവുമാണ്. 2015 February 1 മാനന്തവാടി രൂപതാധ്യക്ഷൻ അഭിവന്യ ജോസ് പൊരുന്നേടും പിതാവ് ശിലാസ്ഥാപനം നടത്തിയ ബത്തേരി അസംഷൻ ഫൊറോന ദേവാലയം കേവലം 2 വർഷവും 4 മാസവും കൊണ്ട് പണി പൂർത്തീകരിക്കുകയും 2017 September 30 പള്ളികുദാശ നിർവഹിക്കുകയും ചെയ്തു. ഈ കുടിയേറ്റ ഭൂമിയിൽ ഏതാണ്ട് 118 വർഷത്തെ ചരിത്രമുറങ്ങുന്ന അസംഷൻ ദേവാലയത്തിൻ്റെ ആദ്യത്തെ കുരിശുപള്ളി സ്ഥാപിച്ചത്
ഇവിടെയായിരുന്നില്ല. സ്വർഗത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഈ മനോഹര ദേവാലയത്തിൻ്റെ കൂതാശാകർമ്മം നിർവഹിച്ചത് 2017 സെപ്റ്റംബർ 30 മാനന്തവാടി രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോസ് പൊരുന്നേടം പിതാവ്. ബത്തേരിയിലെ ആദ്യത്തെ ദിവ്യബലി അർപ്പിക്കപ്പെട്ടത് ഈ അസംഷൻ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന ഒരു ഷെഡിലാണ്. ഇവിടെ നിന്നാണ് ഇന്നത്തെ ഈ മനോഹര ദേവാലയത്തിലേക്കുള്ള പ്രയാണം. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതും ടിപ്പുവിൻ്റെ മലബാർ ആക്രമണത്തിനു വേണ്ടി വികസിപ്പിച്ചതുമായ കോഴിക്കോട് മൈസൂർ ചുരം റോഡ് ഉണ്ടായിരുന്നതിനാൽ കുടിയേറ്റക്കാർക്ക് ബത്തേരിയിൽ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആയിരത്തി 1936 കാലഘട്ടത്തിലാണ് ബത്തേരിയിൽ കുടിയേറ്റം ആരംഭിക്കുന്നത്. ആദ്യം കുടിയേറിയത് കടമറ്റം സ്വദേശികളായ യാക്കോബായക്കാരായിരുന്നു. അവരിൽ ചിലർ പിന്നീട് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു എന്നതും ചരിത്രത്തിൻ്റെ ഭാഗം. 1940-45 കാലഘട്ടത്തിൽ ഏതാണ്ട് 30 കത്തോലിക്ക കുടുംബങ്ങളാണ് ബത്തേരിയിൽ ഉണ്ടായിരുന്നത്. അസംഷൻ ആശുപത്രിയുടെ സ്ഥലത്തായിരുന്ന ഷെഡ് പള്ളിയിൽ മാസത്തിലൊരിക്കൽ ഒരു കുർബാന അർപ്പിച്ചിരുന്നത് വൈത്തിരിയിൽ നിന്നും വെള്ളക്കാരായ അച്ഛന്മാർ എത്തിയായിരുന്നു. അന്ന് ഇത് ഇടവകയായിരുന്നില്ല. കല്യാണം, മാമോദീസ മുതലായവ നടത്തണമെങ്കിൽ വൈത്തിരിയിൽ പോകണമായിരുന്നു. വാളവയൽ, വടക്കക്കാട്, പഴൂർ, ചുള്ളിയോട്, വാഴവറ്റ, തെനേരി തുടങ്ങിയ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വിശുദ്ധ ബലിയർപ്പണത്തിന് എത്തിച്ചേരുമായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടതിന് പിന്നിലെ കുടിയേറ്റത്തിൻ്റെ നാളുകളെക്കുറിച്ച്. 1st World War ശേഷം കേരളത്തിലുണ്ടായ ഭക്ഷ്യ ക്ഷാമം മൂലം ധാരാളം ആളുകൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുകയുണ്ടായി. അതിൻ്റെ പരിണത ഫലമായി മധ്യ തിരുവിതാംകൂറിൽ നിന്നും പ്രത്യേകിച്ച് തൊടുപുഴ, മൂവാറ്റുപുഴ, പാല പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ കൃഷി സ്ഥലങ്ങൾ അന്വേഷിച്ച് മലബാറിലേക്കും വയനാട്ടിലേക്കും കുടിയേറുവാൻ ശ്രമങ്ങൾ നടത്തി. ഗ്രോ മോർ ഫുഡ് എന്ന സർക്കാർ നയമനുസരിച്ച് ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്ന കൃഷിസ്ഥലങ്ങൾ അല്ലെങ്കിൽ വനങ്ങൾ കൃഷിസ്ഥലങ്ങളായി രൂപാന്തരപ്പെടുത്തുവാൻ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് സഹായിക്കാൻ ശ്രമിക്കുകയുണ്ടായി. 1948 മുതൽ 1980 വരെ കോഴിക്കോട് രൂപതാമെത്രാനായിരുന്ന അഭിവന്യ ആൾദോ മരിയ പത്രോനി പിതാവ് കുടിയേറ്റ ക്രിസ്ത്യാനികളെ ഏറെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു. കുടിയേറ്റ കേന്ദ്രങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ചും
വൈദികരെ നിയോഗിച്ചും കുടിയേറ്റക്കാരുടെ ആത്മീയ കാര്യങ്ങൾ നടത്തിക്കൊടുത്ത പുണ്യാത്മാവായിരുന്നു പത്രോണി പിതാവ്. 1948 സെപ്റ്റംബറിൽ ബത്തേരിയിൽ നിന്നും 128 പേർ ഒപ്പിട്ട നിവേദനം പത്രോണി പിതാവിന് ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം ബത്തേരി സന്ദർശിച്ച് പൊതുയോഗം വിളിച്ചുകൂട്ടി. ബത്തേരിയെ ഒരു സ്വതന്ത്ര ഇടവകയാക്കി ഉയർത്തുന്നതിനുള്ള ശ്രമമാരംഭിച്ചു. വൈത്തിരിപ്പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട റൊസാരിയോ, ബഹുമാനപ്പെട്ട ലിനോ മരിയ സുക്കോൾ എസ് ജെ എന്നിവരെ ഈ അസംപ്ഷൻ പള്ളിയുടെ ചുമതല ഏൽപ്പിച്ചു. ഒരു വർഷത്തോളം വികാരിയുടെ ചുമതല നിർവഹിച്ച സുക്കോൾ അച്ഛൻ 60 വർഷം മുമ്പ് വൈത്തിരിയിൽ നിന്നും 40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വന്നാണ് ഞായറാഴ്ചകളിൽ ബത്തേരിയിൽ കുർബാന അർപ്പിച്ചിരുന്നത് എന്നറിയുമ്പോൾ ആ ത്യാഗത്തിന് മുമ്പിൽ ഞാനും ശിരസ് നമിക്കുന്നു.